അടി തെറ്റുകയല്ല ഇപ്പോൾ തിരിച്ചടിക്കുവാനുള്ള ഒരു ശക്തി വന്നിരിക്കുകയാണ് കോൺഗ്രസിന് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനെ പോലീസ് അറസ്റ്റ് വഴി അല്ലേ ഒരു നേതാവിനെ വളർത്തിയെടുക്കുന്നത് എങ്ങനെ എന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയാണല്ലോ ഇത് തീർച്ചയായിട്ടും അതെ എനിക്കറിയില്ല എന്താണ് പിണറായി വിജയൻ ഇങ്ങനെ ഈ വിനാശകാല വിപരീത ബുദ്ധി എന്ന് പറയും ഇതിന് വാസ്തവത്തിൽ ഈ അറസ്റ്റിൻ്റെ ഒരാവശ്യവും ഉണ്ടായിരുന്നില്ല ഈ സമരം ബഹളം ഉന്തും തള്ളും അല്പ പബ്ലിക് പ്രോപ്പർട്ടി ഡിസ്ട്രക്ഷൻ ഇതൊക്കെ സമരത്തിൻ്റെ കൂടെ നടക്കുന്നതൊക്കെയാണ് ഇതൊക്കെ ആദ്യത്തെ സംഭവം ഒരാളെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകാനും മാത്രം ഗൗരവുള്ളതാണോ ഈ പിണറായി വിജയൻ അധികാരത്തിൽ വന്നതിന് ശേഷമുണ്ടല്ലോ അറസ്റ്റ് ഒരു സർവ്വസാധാരണമായ കാര്യമായിട്ട് മാറി വാസ്തവത്തിൽ നിരവധി സുപ്രീം കോടതി വിധിയിലും നമ്മളുടെ വി ആർ കൃഷ്ണരുടെ സുപ്രീം കോടതിയിൽ ഇരുന്ന കാലം മുതൽ പറഞ്ഞിട്ടുണ്ട് ഈ അറസ്റ്റ് എന്ന് പറയുന്നത് അറ്റ അറ്റകൈക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇനി ഒരാളെ ഒരു അക്രമ സംഭവത്തിന് തുനിന്നു ബഹളം വയ്ക്കുന്നു അങ്ങനെയുള്ള ഒരാളെ അറസ്റ്റ് ചെയ്താൽ തന്നെ സ്റ്റേഷൻ കൊണ്ടുപോയി സ്റ്റേഷൻ ജാമ്യത്തിൽ വിടണം അല്ലെങ്കിൽ വെറുതെ തുറന്നു വിടണം കുറച്ച് ദൂരെ കൊണ്ടുപോയിട്ട് തുറന്നു വിടണം കാരണം ഈ ബഹളം ഇല്ലാതാക്കുക ഇത്രയില്ലേ ആവശ്യമുള്ളൂ അല്ലാതെ ആളെ പിടിച്ച് ജയിലിൽ ഇടുന്നത് എന്ത് മര്യാദയാണ് അപ്പോൾ ഈ ഭീകരമായ കുറേ വകുപ്പുകളൊക്കെ ചുമത്തി റിമാൻഡ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ മജിസ്ട്രേറ്റ് നിസ്സഹായനാണ് കാരണം പ്രഥമദൃഷ്ടിയാ ആ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടോ ഇങ്ങനെ കൊലപാതകം ചെയ്യാൻ പോയി ബലാത്കാരം ചെയ്യാൻ പോയി എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ വെച്ചതാണ് അപ്പോൾ പ്രഥമദൃഷ്ടിയ മജിസ്ട്രേറ്റിന് അത് കൊഗനൈസൻസിലെടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് അദ്ദേഹം റിമാൻഡ് ചെയ്യും ഇങ്ങനെ ഒന്നും ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഇതൊക്കെ മനുഷ്യത്വം ഇല്ലാത്ത ഒരുതരം രാഷ്ട്രീയമാണ് പ്രണവജയം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അവിടെ ഒരു വാദം ഉന്നയിക്കാമല്ലോ ഇപ്പോൾ ശ്രീ പി രാജീവ് പറഞ്ഞത് പി രാജീവും പറഞ്ഞത് അത് തന്നെയാണ് അതൊരു സ്വാഭാവികമായ നടപടിക്രമമാണ് പോലീസ് അത് ചെയ്യുന്നതാണ് പോലീസിനെ പോലീസിന്റെ വഴിക്ക് വിടുക അതാണ് ശ്രീ പി രാജീവ് ഇപ്പോൾ പറഞ്ഞത് അദ്ദേഹവും സമരം നയിച്ചയാളാണ് ആ സമയത്തൊക്കെ അങ്ങനെയായിരുന്നു വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു കല്ലെറിഞ്ഞതിന് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ മന്ത്രി തന്നെ പറയുകയാണിപ്പോൾ അല്ല അതൊക്കെ അതിശയോക്തിയാണ് ഞാൻ പറയട്ടെ പോലീസിനെ പോലീസിൻ്റെ വഴിക്കാണോ വിട്ടിരിക്കുന്നത് അല്ലല്ലോ പോലീസിനെ നിയന്ത്രിക്കുന്നത് ആഭ്യന്തരമന്ത്രിയാണ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറയൂ പോലീസ് നിഷ്പക്ഷമായ ഒരു പോലീസാണ് ഭരണഘടനാപരമായിട്ട് തന്നെ ഞങ്ങൾ പോലീസിനെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു ഇനി പോലീസിൻ്റെ ഒരു കാര്യത്തിൽ ഞങ്ങൾ ഇടപെടുന്നില്ല ഇത് പറയാൻ ധൈര്യമുണ്ടോ ഈ പ്രിൻസിപ്പൾ ഒരുപാട് പേര് പല വർഷങ്ങളായിട്ട് ആവർത്തിക്കുന്നതാണ് പോലീസിനെ നമ്മുടെ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പോലെയോ അക്കൗണ്ടൻറ് ജനറൽ പോലെയോ ഇങ്ങനെ സ്വതന്ത്രമായൊരു സ്ഥാപനമാക്കി മാറ്റിക്കോളൂ കുഴപ്പമില്ല അതല്ലാതെ നിങ്ങൾ നിങ്ങളുടെ കക്ഷത്തിൽ വെച്ച പോലീസിനെ അവരെ വെറുതെ വിട് അവരവരുടെ അല്ലേ ചെയ്യുന്നു നിങ്ങൾ പറഞ്ഞിട്ടാണ് ഹെ അവരിത് ചെയ്യുന്നത് നിങ്ങൾ പറയാതെ രാഹുൽ മാങ്കുട്ടത്തിനെ കേരളത്തിലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയോ ഇല്ലല്ലോ ഇതൊക്കെ ആര് വിശ്വസിപ്പിക്കാനാണ് പോലീസ് സ്വതന്ത്രമാണ് നിഷ്പക്ഷമാണ് അവരവരുടെ ഡ്യൂട്ടി ചെയ്തോട്ടെ അവരെ തടസ്സപ്പെടുത്തേണ്ട കൊള്ളാം ഇതെന്ത് വിളരിക്കാൻ പറ്റണമോ ഇത് നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് മുഖ്യമന്ത്രി തന്നെയാണ് ആഭ്യന്തരമന്ത്രി പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആരാണെന്ന് നമുക്കറിയാം ഇതൊക്കെ ഈ കഴിഞ്ഞ് പോയ ചരിത്രം അങ്ങോട്ടും മറന്ന പോലെ അങ്ങോട്ട് സംസാരിക്കുന്നത് പി രാജീവ് പി രാജീവിന് എന്ത് സംഭവിച്ച ഇനി അഥവാ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നതെങ്കിൽ അത് തുടരാൻ വേണ്ടിയിട്ടാണോ പിണറായി വിജയൻ അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നത് ഞാൻ പറയാം ഉമ്മൻചാണ്ടിയുടെ കാലത്തോ അല്ലെങ്കിൽ അതിനു മുമ്പ് എ കെ എൻ്റെ കാലത്തോ ഒക്കെ പി രാജീവിനെ ആരെങ്കിലും ഇതുപോലെ അറസ്റ്റ് ചെയ്തു എന്ന് വെച്ചോ അത് ആവർത്തിക്കാൻ വേണ്ടിയിട്ടാണോ പി രാജീവ് അധികാരത്തിൽ വന്നത് അത് തെറ്റാണെന്ന് അന്ന് വാദിച്ച ആൾക്കാരല്ലേ പി രാജീവിൻ്റെ ആൾക്കാർ അവരെയാണ് ഇതുപോലെ അറസ്റ്റ് ചെയ്തെങ്കിൽ അവരടങ്ങിയിരിക്കുമോ പോട്ടെ നിയമസഭയ്ക്കുള്ളിൽ ഈ തെമ്മാടിത്തരം എല്ലാം കാണിച്ചിട്ട് ആരെങ്കിലും അറസ്റ്റ് ചെയ്തോ ഇല്ലല്ലോ ആ കേസ് പിൻവലിക്കാൻ പലതവണ ശ്രമിച്ചില്ലേ നിയമമന്ത്രി പി രാജീവല്ലേ ഇവരെല്ലാം കൂടെയല്ലേ പലതവണ അത് കോടതിയാണ് സമ്മതിക്കാഞ്ഞത് അല്ലെങ്കിൽ ആ കേസ് പിൻവലിച്ചു പോയേന് അന്ന് തീർച്ചയായിട്ടും യു ഡി എഫും അതിനെ നിർത്തും കേസ് പിൻവലിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള അവസ്ഥയിൽ ഞങ്ങൾ പുണ്യവാളന്മാരാണ് ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ് അല്ലേ ഇത് സാധാരണ കാര്യമല്ല ഇങ്ങനെയൊന്നും മനുഷ്യരെ ആരും അറസ്റ്റ് ചെയ്യാറില്ല എല്ലായിടത്തും പോലീസുണ്ടല്ലോ തമിഴ്നാട്ടിലുണ്ട് കർണാടകത്തിലുണ്ട് ഡൽഹിയിലുണ്ട് പഞ്ചാബിലുണ്ട് അവിടെയൊന്നും ഒന്നും ഇത്രയധികം പേരെ ഒരു സമരത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് ചെയ്തില്ലൊന്നും കൊണ്ടുപോകാറില്ല പ്രത്യേകിച്ചും പ്രധാനപ്പെട്ട നേതാക്കളെയൊക്കെ അപ്പോൾ ഈ പ്രശ്നം ഇല്ലാതാക്കുക എന്നുള്ളതല്ല ഈ പ്രശ്നം വഷളാക്കുക എന്നുള്ളതാണ് മറ്റൊരു മറ്റൊരു രസകരമായ കാര്യം എന്ന് പറയുന്നത് ഈ നവകേരള ഈ പ്രശ്നങ്ങൾക്കെല്ലാം തുടക്കമിട്ടത് നവകേരള സദസ്സിലെ മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും യാത്രയ്ക്കിടെ ഈ ക്രമസമാധാന പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമിട്ടത് ഈ രക്ഷാപ്രവർത്തനം എന്ന് മുഖ്യമന്ത്രി ഓമന പേരിട്ട് വിളിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ ആ കായിക അതിൽ പങ്കെടുത്ത ആളുകൾക്കെതിരെ എന്താണ് ചുമത്തിയിരിക്കുന്നത് അത് മാത്രമല്ല മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ ആദ്യം ഒരു നടപടിയും കൈക്കൊണ്ടില്ല പക്ഷെ കോടതി ഇടപെട്ടതിന് ശേഷമാണ് കേസെടുത്തത് പോലും അവിടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിച്ച ആളുകളെ വീട്ടിൽ വന്ന് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റിനെ ഇത് കൗതുകകരമായ ഒരു കാര്യം തന്നെയാണ് ശ്രീ ടി ജി മോഹൻദാസ് അല്ലേ കൗതുകകരം മാത്രമല്ല പ്രതിഷേധാർഹമാണ് ഇതൊക്കെ ഇങ്ങനെയൊന്നും ചെയ്തു കൂടാ അവനവൻ്റെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യില്ല അവനവൻ്റെ ആൾക്കാരുടെ പേരിൽ കേസെടുക്കണമെങ്കിൽ കോടതി പറയണം മറ്റു വഴിയെ പോകുന്നവരെയൊക്കെ ഇങ്ങനെ ഗൺമാൻ ഇറങ്ങിയിട്ട് തല്ലുക ഇവിടെ കേട്ട് കഴിവില്ലാത്ത കാര്യം ഗൺമാൻ എന്താ ആൾക്കാരെ തല്ലാൻ കാര്യം അങ്ങേര് തൂക്കം വെച്ച് മുഖ്യമന്ത്രിയുടെ കൂടെ ഇരിക്കേണ്ട ആളാണ് അങ്ങേര് പുറകിലൊരു വാഹനത്തിൽ ഇതെന്ത് പരിപാടി എന്ന് എനിക്ക് മനസ്സിലായില്ല ഗൺമാൻ സാധാരണ മന്ത്രിയുടെ കൂടെ ഉണ്ടാവേണ്ടതാണ് ആ വണ്ടിയിൽ ആ വണ്ടിയിൽ ഇദ്ദേഹം പേടിച്ചിട്ട് ആരെയും കേറ്റില്ല കാരണം ഗൺമാൻ തിരിഞ്ഞ് ഇങ്ങനെ വെടിവെച്ചാലോ എന്നാണ് പിണറായി വിജയൻ്റെ പേടി അതുകൊണ്ട് ഗൺമാൻ ഗണ്മാൻ ഒരു വണ്ടിയിലാണ് എന്നിട്ട് ഗൺമാൻ അറിഞ്ഞിട്ട് നാട്ടുകാർ തല്ലുക തല്ലുക എന്ന് വെച്ചാൽ ഒരു മനുഷ്യനെ തല്ലി വശ കേേടാക്കി അയാൾ കോൺഗ്രസ്സുകാരനാണ് അയാൾ കീഴടങ്ങിയ മട്ടിൽ ഈ അടച്ചിട്ട് ഷട്ടറിൽ ചാരി ഇരിക്കുന്നു പാവം തല്ലുകൊണ്ട് അവശ്യനിലയിലായി അവിടെ കയറിയിട്ട് നിങ്ങളൊന്നും തല്ലിയതുപോലെ ഞാൻ തല്ലി അല്ലെങ്കിൽ എന്നുള്ള മട്ടിൽ ഇങ്ങനെ ഒരു തല്ലുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ഈ നാട്ടിൽ നിയമവാഴ്ചയുണ്ടോ ഇതെല്ലാം ചെയ്തതിനെതിരെ യാതൊരു കേസും ഇല്ല ഒരു ചുക്കുമില്ല എന്നിട്ട് ഈ നാല് മുദ്രാവാക്യം വിളിക്കുകയോ കരിങ്കൊടി കാണിക്കുകയോ ഒക്കെ ചെയ്ത ആൾക്കാർക്കെതിരെ കേസ് അത് ഭീകരമായ കേസ് ഞാൻ ചോദിക്കട്ടെ ഗവർണർക്കെതിരെ ചൊരിഞ്ഞ പോലത്തെ അസഭ്യം ചരിത്രത്തിൽ ആരെങ്കിലും ഇവർ വിളിച്ചിട്ടുണ്ടോ ഈ ഡിവൈഎഫ്ഐ എസ് എഫ് ഐ ചേർന്ന് ഇത്രയധികം കരിങ്കൊടി ഇത്രയധികം ബാനറുകൾ കറുത്തതും ചുമപ്പും അശ്ലീലവും ശ്ലീലവും ഒക്കെ ചേർത്ത് ഇത്രയും വൃത്തികെട്ട മുദ്രാവാക്യങ്ങൾ ഏതെങ്കിലും ഗവർണർക്കെതിരെ വിളിച്ചിട്ടുണ്ടോ എന്നിട്ട് അതിനൊന്നും ഒരു കേസും ഇല്ലല്ലോ ഒരു പ്രശ്നവും ഇല്ലല്ലോ പിണറായി വിജയൻ ശക്തമായ വകുപ്പുകൾ നേരത്തെ സേനാപതി വേണു ഞാനും തമ്മിൽ ചർച്ച ചെയ്ത ആ വിഷയമാണ് കേസെടുക്കുവാൻ തയ്യാറായിരുന്നില്ല ആദ്യം ദുർബല വകുപ്പുകൾ ചുമത്തി പിന്നീട് ഗവർണർ ആവശ്യപ്പെട്ടതിന് പിന്നാലെയാണ് ശക്തമായി ഞാൻ ആവശ്യപ്പെട്ടു എന്ന് ഗവർണർ പറയുകയുണ്ടായി എന്നിട്ടാണ് വൺ ട്വന്റി ഫോർ ബി എ ചുമത്തിയത് മഞ്ജുഷ് മഞ്ജുഷ് ഞാൻ ഞാൻ നിങ്ങൾ ഞാൻ ഞാൻ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞതിനകത്ത് ഒരു ചെറിയ കൂട്ടിച്ചേർത്തൽ നടത്താം ഐ പി സി വൺ ട്വന്റി ഫോർ എന്ന സെക്ഷൻ എൻ ഐ എ ആക്ടിന്റെ ഷെഡ്യൂൾ ഒഫൻസിൽ ഉള്ള ആദ്യം എഴുതിയിരിക്കുന്ന സെക്ഷനാണ് സേനാപതി വേണുവിന് മനസ്സിലാവും വൺ ട്വീസി വൺ ട്വന്റി ഫോർ ഐ പി സി ഒഫൻസ് മാത്രമല്ല എൻ ഐ എ ഒഫെൻസാണ് എൻ ഐ എയുടെ ഷെഡ്യൂൾ ഒഫെൻസിൽ ആദ്യത്തതാണ് ഐ പി സി വൺ ട്വന്റി ഫോർ ശരിക്ക് പറഞ്ഞാൽ എൻ ഐ എ ആണ് ഇവർക്കെതിരെ കേസെടുക്കേണ്ടത് ഗവർണറെ ആക്രമിക്കുക ആക്രമിക്കാൻ ശ്രമിക്കുക ക്രിമിനൽ ഫോഴ്സ് ഉപയോഗിക്കുക ക്രിമിനൽ ഫോഴ്സ് കാണിച്ച് ഭീഷണിപ്പെടുത്തുക ഇതെല്ലാം വൺ ട്വൻ്റി ഫോറിൽ വരുന്നതാണ് ഇതെല്ലാം എസ് എഫ് ഐ ചെയ്തു ഡി വൈ എഫ് ഐ ചെയ്തു എന്തിന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് വലിയ മഹാൻ ഇർഫാൻ ഹബീബ് ചെയ്തു ഇതെല്ലാം എല്ലാവരുടെ കൺമുമ്പിൽ വെച്ച് നടന്നതാണ് എന്നിട്ട് വൺ ട്വൻ്റി ഫോർ ഇപ്പോഴും വളരെ ബുദ്ധിമുട്ടി വൺ ട്വൻ്റി ഫോർ ഇട്ടു അപ്പോഴും അത് ഐ പി സിയിൽ കിടക്കുകയാണ് എൻ ഐ എൽ വന്നിട്ടില്ല എൻ ഐ എയുടെ ഷെഡ്യൂൾ ഒഫൻസ് എടുത്തു നോക്കിക്കോ വൺ ട്വന്റി ഫോർ ആണ് ആദ്യത്തെ ഒഫൻസ് എൻ ഐയുടെ ഷെഡ്യൂൾ ഒഫൻസ് ഇത് വേണമെങ്കിൽ മോദിക്ക് ഒരു കളി കളിക്കാം ഇത് എൻ ഐ എ കൊണ്ട് ഈ കേസ് ഏറ്റെടുപ്പിക്കാം അദ്ദേഹം പിന്നെ ഇതിനൊന്നും ശ്രദ്ധിക്കോ എങ്ങനെയെങ്കിലും പോട്ടെ എന്ന് വിചാരിച്ചു കാണും